നിൻവചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വീണ്ടും നല്ലൊരു പ്രഭാതം നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചതിന് ദൈവത്തിന് നമുക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാം. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ചില അസ്വസ്ഥതകളും പ്രയാസങ്ങളുമൊക്കെയും വരുമ്പോൾ നമ്മുടെ ഇടവക ദേവാലയം നമുക്ക് സഹായകമായി തീരും. കാരണം രാജാക്കന്മാരുടെ 1 9:3 ദൈവം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. യഹോവ ശലോമോനോട് അരുളി ചെയ്തത്, നീ എൻ്റെ മുൻപാകെ നടത്തിയ നിൻ്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു. നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എൻ്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ദൃഷ്ടിയും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഉണ്ടായിരിക്കും എന്നാണ് ശലോമോൻ രാജാവിന് ദൈവം കൊടുത്ത ഉറപ്പ്. ആ ദേവാലയം ഒരു സ്ഥാപനമായിട്ടല്ല, പിന്നെ എന്താണ്, ദൈവം അധിവസിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇന്ന് വചനത്തിൽ കൂടി ദൈവം പറയുന്നത്. എന്താണ് ദൈവം പറയുകയാണ്? എൻ്റെ ദൃഷ്ടിയും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അസാന്നിധ്യം ഒരിക്കലും അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇതാണ് നമുക്കുള്ള ഒരു ഉറപ്പ്. യാക്കോബ് പിതാവ് ലാബാൻ്റെ ഭവനത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28:11 യാക്കോബ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചിരുന്നതിനാൽ രാത്രി അവിടെ കഴിച്ചുകൂട്ടി. അവിടെ ഉണ്ടായിരുന്ന കല്ലുകളിൽ ഒന്നെടുത്ത് തലേണയായി വച്ച് അവൻ ഉറങ്ങുവാൻ കിടന്നു. രാത്രിയിൽ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. ഭൂമിയിൽ ഒരു ഗോവേണി വച്ചിരിക്കുന്നു, അതിൻ്റെ അഗ്രം സ്വർഗത്തിലെത്തിയിരിക്കുന്നു. അതിലൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. യഹോവ അതിന്മേൽ നിന്ന് അരളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമി ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ സംഖ്യാതീതമായിത്തീരും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതിയിലൂടെയും ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാത്ത് പരിപാലിച്ച് ഈ ദേശത്തേക്ക് മടക്കി വരുത്തും. ഞാൻ നിന്നോട് അരളി ചെയ്തത് നിവർത്തിക്കുന്നത് വരെയും ഞാൻ നിന്നെ കൈവിടുകയില്ല. അപ്പോൾ യാക്കോബ് രാവിലെ എഴുന്നേറ്റിട്ട് യാക്കോബ് തീരുമാനിക്കുകയാണ്, ഇത് ദൈവത്തിൻ്റെ ഈ സ്ഥലം എത്രയോ ഭയങ്കരം. 17:17 ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിലാകുന്നു എന്ന് പറഞ്ഞ് യാക്കോബ് പിതാവ് അനുഗ്രഹം പ്രാപിച്ച് വളരെ സമ്പൽ സമൃദ്ധമായിട്ട് തിരിച്ചു വന്ന് ഇവിടെ ദൈവത്തിനൊരു ആലയം പണിയുകയാണ്. പ്രിയരെ, ദൈവം തിരഞ്ഞെടുക്കുന്ന ആലയമാണ്, ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്താണ് ആലയം നിർമ്മിക്കുന്നത്. മനുഷ്യൻ്റെ അധ്വാനവും ചിന്തയും തീരുമാനങ്ങളും ഒക്കെയും ഉണ്ടെങ്കിൽ ദൈവം കൽപ്പിച്ചിട്ടാണ് ഒരു ദേവാലയം പണിയുന്ന ഒരു സ്ഥലം മനുഷ്യൻ്റെ ചിന്തയിൽ വരുന്നത്. യാക്കോബ് പിതാവ് ഇവിടെ ദേവാലയം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ സ്ഥലത്തിനൊക്കെയും അധിപതിയായി തീർന്നു കഴിഞ്ഞപ്പോൾ, ആ ലൂസ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് തന്നെ മാറി അത് ബെഥേൽ എന്ന് രൂപാന്തരം പ്രാപിച്ചു. പ്രിയരെ, ഇതാണ് ദൈവാലയത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. അത് വളരെ ശക്തമാണ്, വളരെ പവർഫുള്ളാണ്. നീ ഏത് സ്ഥലത്തായിരുന്നാലും ദൈവ പൈതലെ, ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്റെ ഇടവക ദേവാലയം ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തേക്ക് നോക്കി ആ ദേവാലയത്തിൻ്റെ
മദ്ബഹ അല്ലെങ്കിൽ ബലിയർപ്പിക്കുന്ന സ്ഥലം കർത്താവിൻ്റെ സാന്നിധ്യമാകുന്ന ആ ത്രോണോസിലേക്ക് നോക്കി നിന്റെ മനസ്സിൽ അതിനെ ധ്യാനിച്ചുകൊണ്ട് നിന്റെ പ്രയാസങ്ങൾ സമർപ്പിച്ച് കഴിയുമ്പോൾ അതിന് വലിയൊരു ശാശ്വത പരിഹാരം ലഭിക്കും. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഹന്ന ദൈവസന്നിധിയിൽ അവളുടെ വേദനകൾ ഇറക്കി വച്ചപ്പോൾ ഏലി പുരോഹിതൻ അത് ശ്രദ്ധിച്ചിട്ട് ആ തെറ്റിദ്ധാരണ മാറി അവളുടെ വേദനകളാണ് ദൈവസന്നിധിയിൽ സമർപ്പിച്ചതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഏലി പുരോഹിതൻ പറയുകയാണ്, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ, സമാധാനത്തോടെ പോകുക, ഇസ്രായേലിൻ്റെ ദൈവത്തോടുള്ള നിൻ്റെ അപേക്ഷ അവൻ നിനക്ക് നിവർത്തിച്ച് തരുമാറാകട്ടെ എന്ന് പറഞ്ഞ് ആശംസിക്കുകയാണ്. ആ ദൈവാലയത്തിൽ വെച്ചുള്ള അതിൻ്റെ മറുപടി ദൈവം തന്നെ ആ പുരോഹിതനിൽ കൂടി കൊടുക്കുന്നു, അവൾക്കൊരു മകനെ ലഭിക്കുന്നു എന്നാണ് ആ വചനത്തിൽ കൂടി ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കൊരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ആവലാതികളും വേദനകളും ഇറക്കി വയ്ക്കുവാനായിട്ട് നീ കൽപ്പിച്ചു തന്നിരിക്കുന്ന ആ ദൈവാലയത്തെ ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിൽ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വൈദികനെയും ശുശ്രൂഷകരെയും എല്ലാം ഇപ്പോൾ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ദേവാലയങ്ങളെയെല്ലാം അനുഗ്രഹിക്കണമേ. അവിടെ നിൻ്റെ നിറസാന്നിധ്യമുണ്ട് എന്ന് ഞങ്ങളുടെ വേദനകൾ ഇറക്കി വെച്ച് അതിന് മറുപടി ലഭിക്കുമ്പോൾ കർത്താവേ, അതൊരു സാക്ഷ്യമായി പറയുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. ഞങ്ങളുടെ സഭാ തലവന്മാരെയും ശുശ്രൂഷകരെയും എല്ലാ ജനങ്ങളെയും നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഇത് കേൾക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ, കൃപയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ. ചോദിച്ചതിലധികമായിട്ട് നല്ല ദാനങ്ങളെ നൽകുന്നവനായ ദൈവമേ, അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. താഴ്വരയിൽ ദീപമധാ